옛날이요. 아, 못 들었다. എന്തായാലും എൻ്റെ ദൗത്യമാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ടയിൽ നിന്ന് 3 കിലോമീറ്ററിനുള്ളിലേക്ക് ദേവരു പാറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു അതിഥി അല്ലെങ്കിൽ ഒരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞ് ഇവർ വിളിക്കുകയും ഇവർ വിളിക്കുന്ന സമയത്ത് ഞാൻ മണിമല എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്നു, അവിടേക്ക് വരികയായിരുന്നു. അത് എടുത്തിട്ട് ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറിലേറെ ഏറെ ആവുന്നു. ഈ 1 മണിക്കൂർ ഏറെ നമ്മുടെ പ്രോഗ്രാം കാണുന്നവർക്ക് തോന്നാം എന്തുകൊണ്ടാണ് 1 മണിക്കൂറായിട്ട് വീടിനകത്തുനിന്ന് കഥയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒന്ന് ക്രൗഡ് ജനങ്ങളുടെ ഒരുപാട് എന്ന് വെച്ചാൽ 2000-ലേറെ ആൾക്കാർ ഈ പരിസരത്ത് ഇപ്പോൾ വീണ്ടും താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ക്രൗഡിൻ്റെ ഒരു സാന്നിധ്യം കൂടുതലുണ്ടാകുമ്പോൾ നമുക്ക് പാമ്പിനെ പിടിക്കുക കഷ്ടകരമാണ്, ക്ലേശകരമാണ്. അത് കാരണം വേറൊന്നുമില്ല, ഇതൊന്നൊരു പാറയിടയിൽ, ഇത് നമ്മൾ പാറ കെട്ടിയ മതിൽ കെട്ടിയ സ്ഥലത്തല്ല, ഭൂമിയിൽ തന്നെ ഉണ്ടായ പാറയുടെ അടിയിലൊരു ഗ്യാപ്പിനകത്താണ് അദ്ദേഹത്തിനെ കണ്ടിരിക്കുന്നത്. പക്ഷെ അത് കണ്ടു എന്ന് ഞാൻ കണ്ടിട്ടില്ല, ഇവിടെ കണ്ടു എന്ന് ഇവരെല്ലാം പറയുന്നു. ഇവരെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ മുഴുവൻ ഇവിടെ കൂടിയത്, ജനങ്ങൾ കൂടുന്നത് ഒരു വീട്ടിനകത്തൊരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞ് വിളിച്ച് പെട്ടെന്ന് ഒന്ന് എടുത്തിട്ട് പോകുന്ന സാഹചര്യമാണെങ്കിൽ അവിടെ ജനങ്ങൾ എത്ര കൂടിയാലും ഒരു കുഴപ്പമുണ്ടല്ലോ, പെട്ടെന്ന് എടുത്തിട്ട് പെട്ടെന്ന് പോവുകയാണ്. ഇത് പാറ ആ ഒരു വലിയ പാറ പൊളിച്ചാൽ ഇളക്കിയാൽ മാത്രമേ ഈ പാമ്പിനെ നമുക്ക് എടുക്കാൻ കഴിയൂ. അപ്പോൾ എന്തായാലും ഒരു കുറച്ച് സമയം കൂടി നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പോകും. ഞാൻ 2-3 പ്രാവശ്യം എടുത്ത് ജനങ്ങളോട് പറഞ്ഞാൽ നമ്മൾ മാറി നിന്ന് സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ അതിഥിയെ പെട്ടെന്ന് സ്ഥലം മറ്റൊരു സ്ഥലത്തേക്ക് എനിക്ക് പോകേണ്ടത്. എനിക്ക് ഇന്ന് ഒത്തിരി തിരക്കുള്ള ദിവസമാണ്. എന്തായാലും ഇവരുടെ നല്ല ഒരു സാന്നിധ്യം ഇല്ലായെങ്കിലും ഈ ദൗത്യം ഇവിടെ ഉപേക്ഷിച്ച് എനിക്ക് മടങ്ങേണ്ടി വരും. എന്തായാലും ഒരു 1/2 മണിക്കൂറായി നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചിട്ടുണ്ട്. അവർ ഈരാറ്റുപേട്ടിൽ മറ്റേതോ ഒരു വിഷയത്തിൽ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അവരിവിടെ ഉടനെ എത്താമെന്ന് പറഞ്ഞു. അവർ എത്തിയാലും 1-2 പേരാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ ക്രൗഡിനെ നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷേ പോലീസ് നിയന്ത്രിക്കുന്നതിനേക്കാളും ഇവിടുത്തെ വാർഡ് മെമ്പറോ അങ്ങനെ ആരെങ്കിലും നിയന്ത്രിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പക്ഷെ അങ്ങനെ ഇവർ അങ്ങനെയുള്ള ഒരു സാന്നിധ്യം നമ്മൾ ചെയ്തുവെങ്കിൽ അതും അവർ മനസ്സിൽ അത് അവർ മാറുന്നില്ല. കാരണം ഇവർക്ക് എല്ലാവർക്കും ആദ്യം മൊബൈലിൽ പകർത്തി ഫേസ്ബുക്കിൽ ഇട്ട് ലൈക്ക് ഏറ്റുവാങ്ങിക്കാനുള്ള എപ്രാവശ്യം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഞാൻ ഉപയോഗിക്കുന്നത് 700 രൂപയുടെ മൊബൈലാണ്, എനിക്കിതിന് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർ 5000, 10000, 20000 രൂപയ്ക്ക് ഫോൺ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. പക്ഷെ അതിലുപരി ഇങ്ങനെയുള്ള ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി എന്നറിയുമ്പോൾ നമ്മൾ സംയമനം പാലിച്ച് മാറിക്കൊടുക്കുക. ആ അതിഥി കിട്ടുകയാണെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ നന്നായിട്ട് 1/2 മണിക്കൂർ വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവന്നവർക്ക് നന്നായിട്ട് അവരെ പാമ്പിനെ കാണിച്ച് അവരെല്ലാവരുടെയും മൊബൈലിൽ പകർത്തി അവർക്ക് 100 ലൈക്ക് കിട്ടാനുള്ളത് 250 ലൈക്ക് ഞാൻ ആക്കി കൊടുക്കുന്നത് ഇവർ സഹകരിച്ചാലേ പറ്റുള്ളൂ. ചേട്ടാ ഞാൻ ദൃശ്യ കേരള വിഷൻ. അതല്ല മറ്റേ അതിൻ്റെ പോലെ ഗ്രെയിൻസ് വരിക മറ്റേ ഇടിയൊക്കെ സാധനം വരും.
അപ്പോ
നമ്മുടെ മണ്ണും അടിച്ചുകൊണ്ട് ക്യാമറയിലേക്ക് ഓടും ക്യാമറ കൂടെ നോക്കി ആയിരത്തിനെ ക്യാമറ എടുത്താൽ പോലെ തലയിട്ട് അവിടെയുള്ള പിള്ളേർ നോക്കോട്ട് എന്നെ പഠിക്കാതെ പോയെല്ലാം പാറയുടെ അടിയിൽ വരുന്ന ഹോള് ഇപ്പുറത്താണ് വരുന്നത്. ആ ഇപ്പുറത്ത് കണ്ട ഹോള് നമ്മൾ മൊത്തം പൊളിച്ചിട്ടുണ്ട്, മൊത്തം പൊളിച്ചു. ഇനി ഒന്ന് രണ്ടാമത്തെ ഇനി നമ്മൾ ഒന്നെന്ന് പറയുമ്പോൾ നിൽക്കുന്നതിൻ്റെ റിസ്ക്കാണ്. കാരണം പാമ്പ് ഇല്ലെങ്കിൽ ആൾക്കാർ പിരിഞ്ഞു പോകുന്നില്ല. ഒന്ന് രണ്ടാമത്തെ അരി വീണ്ടും വേറെന്തെങ്കിലും അപകടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും വലിയ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ പൊളിക്കുന്നതിന് തമ്മിൽ ഒരു സ്ഥലത്തുള്ളവർ തന്നെ തമ്മിൽ ക്ലാഷ് ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു പാമ്പിനെ പിടിക്കാനായിട്ട് വന്ന് നമ്മൾ ജനങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പാമ്പിനെ പിടിക്കാതെ ഒരു വീട്ടിൽ ഒരു പാമ്പ് തന്നെ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. അത് വീട്ടിൽ അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാവുന്നുണ്ട്. ഈ കാണാനായിട്ട് വരുന്ന നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മുടെ സമയം പറ്റും. നമ്മൾ എന്തിനാണ് കാണാൻ വരുന്നത്? നമ്മളൊരു വീട്ടിലൊരു അപകടം പറ്റി പാമ്പ് പോകുന്നു. നമ്മൾ ജനങ്ങളെല്ലാം കൂടെ കൂടി അവർക്ക് ആ പാമ്പിനെ പിടിക്കാനും കഴിയില്ല, അവരുടെ സ്വസ്ഥത ഇല്ലാതാവും. നമ്മളെപ്പോഴും ചിന്തിക്കണം, നമ്മൾ നാടിന് മാതൃകയാവേണ്ട രീതിയിലാണ് നമ്മൾ സംസ്കാരം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇതിപ്പോൾ നമുക്കൊന്ന് പാമ്പിനെ പിടിക്കാൻ കഴിഞ്ഞില്ല, അഥവാ അതിനകത്ത് പാമ്പുണ്ടെങ്കിൽ തന്നെ ജനങ്ങളുടെ ജനങ്ങൾ കൂടിയതുകൊണ്ട് അതാണ് നമുക്കിത് ഉപേക്ഷിക്കേണ്ടി വന്നത്. ഇനിയെങ്കിലും ഈ പ്രോഗ്രാം കാണുന്ന എൻ്റെ പ്രിയ പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ വീട്ടിലൊരു പാമ്പ് വന്നാൽ നിങ്ങളത് പബ്ലിസിറ്റി കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് അങ്ങനെ പിടിക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ പോലീസും ഫോറസ്റ്റൊക്കെ എൻ്റെ നമ്പറുണ്ട്, 9387974744 എന്ന നമ്പറാണ്. അതിലെപ്പോൾ വിളിച്ചാലും കിട്ടുന്നൊരു നമ്പറാണ്. ഇവിടെ നിന്ന് ഞാൻ കിട്ടത്തില്ല. അതുപോലെ ഈ 9387974744 എന്ന നമ്പർ അല്ലെങ്കിൽ എവിടെ നിന്നും കിട്ടുന്ന നമ്പറുണ്ട്. എൻ്റെ പേഴ്സണൽ നമ്പറാണ് 8281880882, 82 81 00 82. അതെൻ്റെ പേഴ്സണൽ നമ്പറാണ്, അത് BSNL നമ്പറാണ്. അത് എവിടെ നിന്നും കിട്ടും. നിങ്ങളൊരു ഉപകാരം ചെയ്യേണ്ടത്, ഈ പ്രോഗ്രാം കാണുന്നവർ നിങ്ങളുടെ പറമ്പിൽ ഒരു പാമ്പിനെ കണ്ടാൽ നിങ്ങൾ മാത്രം അറിയുക. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിക്കുക. ഞാൻ ആരും അറിയാതെ വരുന്നു, അതിനെ പിടിക്കുന്നു, ഫോറസ്റ്റ് ഏൽപ്പിക്കുന്നു, നമ്മൾ പെട്ടെന്ന് പോകണം. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന, നാട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല. ഇതിപ്പോൾ ഒരു പാമ്പ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അനുഭവിക്കുന്ന പഞ്ചായത്ത് വാർഡ് മെമ്പറിൻ്റെ പ്രശ്നമാണ്. അതുപോലെ മറ്റുള്ള അധികാരപ്പെട്ടവർക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പോലീസുകാർ വന്നു, അവർക്ക് ഒരുപാട് സമയം വേസ്റ്റാക്കേണ്ടി വന്നു. അവർ വന്നിട്ട് പോലും അവർക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല.
ഇനി ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ഒരു അർത്ഥമില്ല. ഞങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് വിടവാങ്ങുന്നു. ഇനി എപ്പോഴെങ്കിലും ഇവരെ കാണുകയാണെങ്കിൽ ഇവർ നമ്മളെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് അറിയിക്കുക. എന്നാൽ ഇനി നിങ്ങളാരും അറിയാൻ പോകുന്നില്ല. ഇവിടെ ഒന്ന് പിടിച്ചിട്ട് പോയി എന്ന് നാളെ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ് മാത്രമേ ഇനി നിങ്ങളിത് അറിയാൻ പോകുന്നു. സന്തോഷമായി കിട്ടിയില്ല കാണിക്കാൻ പോകില്ല, നിങ്ങൾ പുറകെ വിടുന്നു. എനിക്ക് മാത്രം കണ്ടായി നിങ്ങൾ നോക്കട്ടെ ആ കഴിഞ്ഞ നോക്കട്ടെ എന്തോ അവിടുന്ന് കിട്ടിയില്ല. അതുകൊണ്ട് വാമനെ കൊണ്ടുപോയി വാമനെ കാണിക്കും. ആ ഇതൊരു വാമനെ കാണിച്ചു വാമനെ ഭയങ്കര ഭയങ്കര വയസ്സായ ആ
ഞാനിവിടെ ഞാൻ നാട്ടിലില്ല ഞാൻ തീരാനിവിടെ ഞാൻ